हेलो फ्रेंड्स एल्लावर्क्कुम नमस्कार विशुविन्टे अडुत्तोरु कुंजु ब्लोग आंटो इन्नत्ते वीडियोयिल अप्पो इत या नट्ट कोन्नयाण अप्पो आद्यम ई कोन्न मरत्तिल वलिंजु केरीट्ट पूव परक्कयाण इतोक्के तलेदिवसत्ते काळ्चकळाण ट्टो कोन्न पूव परक्कय एन्टे कूडे अल्लुकुट्टन उंड ट्टो पक्षे अल्लुकुट्टन मरत्तिल कयट्टान एनिक्क पेडि अवनेंगाने वीणा या कुडुंगुम पिन्ने वीट्टिल आंगळमारोन्नुम इल्ल अवरोक्के पुरत्तु पोयिरिक्कयाण अप्पो या तन्ने वलिंजु केरीट्टो മരം കേറിയൊന്നല്ലട്ടോ ഞാൻ പക്ഷെ എന്നാലും നമ്മൾ നട്ട് നനച്ചുണ്ടാക്കിയ കൊന്ന മരത്ത് പോലും വലിഞ്ഞു കയറി പൂ വറക്കുന്നത് അതൊരു സന്തോഷമല്ലേ അധികം ഉയരമൊന്നുമില്ല കേട്ടോ എന്നാലും എനിക്ക് മരം കയറാൻ പേടിയാണ് പക്ഷെ നിറയെ പൂവുള്ളത് കൊണ്ട് താഴത്തു നിന്ന് തന്നെ ഒരുപാട് പൂവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടോ പിന്നെ ഞങ്ങൾക്ക് മാത്രമല്ല അടുത്തുള്ള വീട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും കൂടെ ഈ കൊന്ന മരത്തിലത്തെ പൂവാട്ടോ പറിച്ചത് ഇത് തലേദിവസത്തെ രാത്രി കാഴ്ചകളാണ് കേട്ടോ ആദ്യമായിട്ട് ആദ്യത്തെ പൂത്തിരി കത്തിക്കുന്നത് ലച്ചമോളാണ് അപ്പോ വിഷു വലിയ ആഘോഷമായിട്ടൊന്നുമില്ല രാത്രി മക്കളൊക്കെ അടുത്തുള്ളവരും എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പടക്കം പൊട്ടിച്ചും അങ്ങനെ ആഘോഷിച്ചു പിന്നെ പകല് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നവരാണ് അടുത്തുള്ളവരൊക്കെ അപ്പോൾ എനിക്കങ്ങനെ ഒരുപാട് ആഘോഷമായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല അപ്പോൾ തലേ ദിവസം മക്കളെല്ലാവരും കൂടെ ഭയങ്കരമായിട്ട് പടക്കം പൊട്ടിക്കലും പൂത്തിരി കത്തിക്കലൊക്കെ ഉണ്ടായിരുന്നു അടുത്തുള്ള വീട്ടിലെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ബാലു പടക്കം പൊട്ടിക്കണ്ടോ പൂത്തിരി അല്ലുവിന്റെ അടുത്തുണ്ടാവും അല്ലുസേ പൂത്തിരി കത്തിക്ക് മേശപ്പൂത്തിരി കത്തിക്ക് ബാലുക്കുട്ട മേശപ്പൂത്തിരി കത്തിക്ക കേട്ടോ അത് ബാലുക്കുട്ട മേശപ്പൂത്തിരി കത്തിക്കാൻ നോക്കിയതാ കേട്ടോ പക്ഷേ വിളക്കില് തീ പടർന്നിട്ട് ആകെ കത്തിപ്പിടിച്ചു അത് കത്തിയതൊന്നുമില്ല കേട്ടോ പിന്നെ വിഷുവിന് ഞാൻ ഒന്നോ രണ്ടോ പുത്തിരി കത്തിക്ക് കേട്ടോ അപ്പൊ എന്റെ ആദ്യത്തെ പുത്തിരി കേട്ടോ ഇത് പടക്കം പൊട്ടിക്കാൻ എനിക്ക് പേടിയാട്ടോ അതിപ്പോ ഒന്ന് കത്തുവോ ബാലു അങ്ങനെ ഇത് എന്റെ രണ്ടാമത്തെ പുത്തിരിയാണ് കേട്ടോ അങ്ങനെ രണ്ട് പുത്തിരി കത്തിച്ചിട്ടോ എല്ലാ വിഷുവിനും മേലെ ഒന്നോ രണ്ടോ പുത്തിരി കത്തിക്കും ചിലപ്പോ ഒരു പടക്കമൊക്കെ പൊട്ടിക്കിട്ടോ ഇത് ഞങ്ങൾക്ക് മേശപ്പുത്തിരിയാണ് ഇവിടെ കുട്ടികള് പടക്കം പൊട്ടിക്കുന്നു കേട്ടോ അല്ലുകുട്ടന്റെ കൂട്ടുകാരും ബാലുകുട്ടന്റെ കൂട്ടുകാരൊക്കെ ഉണ്ട് ലീലേ എന്താ പടക്കം പൊട്ടുന്നില്ലേ ഞങ്ങളൊരു തീപ്പെട്ടി കഴിഞ്ഞു വേറെ തീപ്പെട്ടി വാങ്ങി കുട്ടികളെല്ലാരും കൂടെ ഞങ്ങളെ വീടിനെ ഒരു മേശപ്പുത്തിരി കത്തിക്കാൻ ഒരുക്കത്തിലാണ് മേശപ്പുത്തിരി കത്തിക്ക് മാറിക്കിട്ടോ കുഞ്ഞാറ്റ മാറുന്ന കുഞ്ഞാരി മാറിക്കും എന്താടാ കത്താത്ത് മണ്ണെണ്ണ ഒട്ടിക്കണ്ട അല്ലാത്തര മെല്ലെ പടക്കം പൊട്ടിക്കല്ലേ പടക്കം പൊട്ടിക്കല്ലേ പടക്കം പൊട്ടിക്കല്ലേ മാറിക്കിടും കത്തിക്കണം എന്തേ പൊത്തിരി കത്തിയില്ലേ കത്തിക്ക്
വീഴണ്ടട്ടോ. അങ്ങനെ രാത്രി പടക്കംപൊട്ടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഒത്തിരി നേരമായിട്ടോ. പിന്നെ പുലർച്ചയ്ക്ക് ഒരു 4 മണി ആയപ്പോൾ എഴുന്നേറ്റു, കണി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു കുഞ്ഞു കണി. അപ്പോൾ അതെല്ലാവരും കൂടെ എഴുന്നേറ്റ് കണി കണ്ടു, പിന്നെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് എടുത്തത് എല്ലാം മഞ്ഞ കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ. ബാലൂന്, അല്ലൂന്, ലച്ചുമൊക്കെ ഒക്കെ മഞ്ഞ കളറിലുള്ള ഡ്രസ്സാണ് കേട്ടോ ഞാനെടുത്തത്. പിന്നെ ചെറിയ മക്കൾക്ക് ചാരുമോൾക്കും താരമോൾക്കും ഒരു പട്ടുപാവാട വാങ്ങിയിട്ട് രണ്ടാൾക്കും കൂടെ അടിച്ചു കേട്ടോ. അതേപോലെ തന്നെയാണ് കേട്ടോ, ലച്ചുമോൾക്കും ഒരു പട്ടുപാവാടയാണ് അടിച്ചത്, അത് മഞ്ഞ കളറിൽ കേട്ടോ. അപ്പോൾ കണിക്കൊന്നയുടെ നിറം മഞ്ഞയല്ലേ, അപ്പോൾ വിഷുവിന് എല്ലാവർക്കും മഞ്ഞ ആവട്ടെ എന്ന് കരുതി ഞാനും ഒരു മഞ്ഞ ടീഷർട്ട് വാങ്ങി കേട്ടോ. ഹായ് ബാലു. ഹായ് ആന്റി. ഹായ് അറ. ഹായ്. ഫോൺ കൂടെ ആയി പറ. ഹായ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. എല്ലാവർക്കും ഹാപ്പി വിഷു. അങ്ങനെ എല്ലാവരും കൂടെ വിഷു സദ്യ കഴിച്ചിട്ട് ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ടോ. ചാരുമോളും താരമോളും ഒക്കെ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയപ്പോൾ ഞാനും അവരുടെ കൂടെ പോന്നു. ഞാൻ നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നുട്ടോ. പിന്നെ അല്ലുകുട്ടനും ബാലുകുട്ടനും ഒക്കെ പിറ്റേന്നേ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോകണുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എങ്ങോട്ട് പോന്നു. അവർ പിന്നെ പിറ്റേ ദിവസം ഇങ്ങോട്ട് വന്നിട്ടാണ് കേട്ടോ അവരുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയത്. അപ്പം ഞാൻ നേരെ അമ്മയുടെ വീട്ടിൽ അടുക്കളയിലാണ് കേട്ടോ ആദ്യം വന്ന് കയറിയത്. അടുക്കളയിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അപ്പം എൻ്റെ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അവിയലാണ്. ഇവിടെ അമ്മമ്മയും ചെറിയമ്മയും ഉണ്ട് കേട്ടോ. പിന്നെ അമ്മാവിനും അമ്മായിയും മോളും അമ്മായിയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവർ വിഷുവിൻ്റെ പിറ്റേന്ന് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഉള്ളത് ഇപ്പോൾ അമ്മാവിൻ്റെ മോനും തിരുവല്ലയിലെ ചെറിയമ്മയുടെ മോനും ഉണ്ട്, പിന്നെ കുഞ്ഞമ്മയുണ്ട്, അമ്മമ്മയും അമ്മച്ചനും ഉണ്ട്. അപ്പം ഞാൻ എനിക്ക് ഫേവറേറ്റ് എല്ലാ സാധനങ്ങളും ഇതിലുണ്ടോ നോക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇനി വൈകിട്ട് ചെറിയമ്മമാരും മക്കളൊക്കെ വരും. അപ്പൊ ഞാനാണ് അമ്മയുടെ വീട്ടിൽ ആദ്യം എത്തിയത് കേട്ടോ. അങ്ങനെ എന്റെ ഫേവറേറ്റ് ആയ സാധനങ്ങളൊക്കെ അമ്മയുടെ വീട്ടിലുണ്ട് കേട്ടോ. ഞങ്ങളെ വീട്ടിൽ അധികം സദ്യ ഒന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, കാരണം ഞാൻ പറഞ്ഞില്ല അടുത്തുള്ളവരൊക്കെ റംസാൻ നോമ്പ് നോക്കുന്നതുകൊണ്ടും ആർക്കും ഉണ്ടാക്കിയില്ല, ഞങ്ങൾ മാത്രമേ എത്തി സദ്യ ഉണ്ടാക്കി കഴിച്ചു പോകുന്നു. അപ്പം അമ്മയുടെ വീട്ടിലാണ് ഞങ്ങൾ വിഷു സമൃദ്ധമായിട്ട് ആഘോഷിച്ചത് കേട്ടോ. അപ്പം എൻ്റെ വിഷു ആഘോഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായതൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ.